എന്താ കല്യാണ ചെക്കനെ കണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കുന്ന? കഷ്ടപ്പെട്ട് മറുപടി പറയണ്ട, കാര്യം എനിക്കറിയാം. വാ. ഞാനും കൂടി അറിഞ്ഞുകൊണ്ടാ നടന്നത്. ചേച്ചിക്ക് കുഞ്ഞിരാമേട്ടന് അത്രയ്ക്ക് ഇഷ്ടായിരുന്നു. സ്നേഹിക്കുന്നവരെ തമ്മിൽ ഒന്നിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം മറ്റൊന്നിനുമില്ല. സ്നേഹമല്ലേ അച്ഛ അഖിലസാഗരം മൊരി എന്നല്ലേ അച്ഛ? എന്ത് പണിയാണ് ഈ കാണിച്ചത്? അമ്മ മിണ്ടരുത്. ഇതാണ് എന്റെ തീരുമാനം. ഓരോ കല്യാണം മുടങ്ങുമ്പോഴും എന്നെ മനസ്സിൽ വിചാരിച്ച് കാത്തിരിക്കുന്ന ഇവളെ കുറിച്ച് ഞാൻ ഓർത്തില്ല. ഇനി എന്റെ വിധി എന്റെ തീരുമാനങ്ങളാണ്. തങ്കമണി കുഞ്ഞിരാമന്റെ പെണ്ണാണ്. സ്നേഹിക്കുന്നവർ തമ്മിലേ ചേരാൻ പാടുള്ളൂ. ഇവരെ ഒന്നിപ്പിക്കാൻ ഞാനൊരു നിമിത്തമായി നല്ല സന്തോഷത്തോടെ എനിക്ക് ഈ പെരുവണ്ണാപുരത്ത് സോറി ഈ ദേശത്ത് നിന്ന് തിരിച്ചു പോവാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അങ്ങനെ അങ്ങ് പോയാലോ? എല്ലാരും കൂടി ചേർന്ന് ഒത്തുകളിച്ചപ്പോ പോയതേ. ആ പാവം മല്ലികയുടെ ജീവിതമാ. ഞങ്ങള് നാട്ടുകാർക്കത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ? അത് ശരിയാണല്ലോ. ഈ മനുഷ്യന് എന്നെ എന്ത് ചെയ്യുന്നു ഇവിടെ? ആരെങ്കിലും ആലോചിച്ചോ? അതൊക്കെ പോട്ടെ, എല്ലാം അനുഭവിക്കേണ്ടി വന്ന ഇവളല്ലേ, ഇനി ഇവളെ ആര് കിട്ടും? ഞാൻ കിട്ടാം. ഞാൻ കിട്ടാം. താൻ കെട്ടുവെന്ന ചോദിച്ചത് ഈ ബോൾട്ടൊക്കെ ഒറിജിനല്ലേ? ഞാൻ കിട്ടിക്കോളാം. ഞാൻ കിട്ടിക്കോളാം. കുഞ്ഞിരാമ കേട്ടോ? അതെ, മറിയണം. അത് തന്നെയാണ് അതിന്റെ ശരി. മനോഹരൻ തന്നെയാണ് മല്ലയ്ക്ക് ചേർന്ന ചെക്കൻ. വാ മനോഹര, വാ കുട്ടാ. താങ്ക് യു. വാ. എടാ ലാലു, നീ ഓർത്തു വെച്ചോ, എന്നെങ്കിലും ഈ കുഞ്ഞിരാമൻ ഇതിനൊക്കെ പ്രതികാരം ചെയ്യും. അത് നീ താങ്ങില്ല. ഞാൻ ഈ നാട്ടിലേക്ക് ഒന്ന് നാട്ടുകാരെ മുഴുവൻ കല്യാണം നടത്തി കൊടുക്കാനല്ലേ. തങ്കമണിയെ കിട്ടിയില്ലെങ്കിൽ അതിനേക്കാൾ ലുക്കും സ്വർണ്ണമുള്ള മല്ലിക കെട്ടാനാണ് വന്നതെങ്കിൽ ഞാൻ കെട്ടിയിരിക്കും. ഫലപിന് ഇങ്ങനെയാണ് ഞാനും ഈ ദേശക്കാരിൽ ഒരാളായിട്ട് മാറുന്നത്. ഇങ്ങനെയാണ് ഇവിടുത്തെ ശാപങ്ങളൊക്കെ തീർത്ത് ഈ നാടിനെ ഞാൻ രക്ഷിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ശാപം! മണ്ടന്മാരെ ഈ നാട്ടുകാരുടെ ഓരോരോ തോന്നലുകളെ. ഈ മനോഹരനതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾ തന്നെ കണ്ടതല്ലേ, ഈ കുഞ്ഞിരാമന് വരെ ഞാൻ കാരണം ഒരു പെണ്ണ് കിട്ടിയില്ല. ഇനിയിപ്പോ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഞാനാണ് ഈ കഥയിലെ ഹീറോ. ഇപ്പൊ കണ്ടതാണ് ഹീറോയിസം, നല്ല കട്ട ഹീറോയിസം. കൂവരുത്. വ്യക്തത കുറവുള്ളതുകൊണ്ട് എന്റെ ക്ലാസ് മാറ്റിയേക്കാം. മല്ലിക, ആ പച്ച സാരി കണ്ടോ? അവളാണ് ആദ്യത്തെ പ്രണയം. പ്രണയം മൂത്ത് മൂത്ത് മൂർത്തിന്റെ അവസ്ഥ എത്തിയപ്പോൾ അവള് പറയട്ടെ.
അതാണ് എന്റെ ജീവിതത്തിലെ ആകെ ഉണ്ടായിരുന്ന പ്രണയം. വേറൊന്നുമല്ല, നമ്മള് പരസ്പരം പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. ഈ കല്യാണം നടന്ന തിരക്കിന്റെ ഇടയില് മല്ലികയെ ശരിയാണ് ടൈം പിടിക്കില്ല. ശല്യപ്പെടുത്തല്ലേ പ്ലീസ്. ഇനി മല്ലിക പറയൂ, മല്ലികയുടെ കൊച്ചു കൊച്ചു ചാവല്യങ്ങളെ കുറിച്ച് പറഞ്ഞോളൂ. വേറൊന്നുമില്ല, ഇപ്പോഴേ പറയുകയാണെങ്കിൽ പിന്നെ അതിരാത്രിയിൽ ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പറ മല്ലിക, എന്തായാലും ഞാൻ കാശ്മീരിൽ എടുക്കൂ. കമോൺ പറയൂ, ഞാനല്ലേ പറയണേ. ആ ക്യാമറയ്ക്ക് ലൈറ്റ് അടിക്കുന്ന ഏട്ടനെ കണ്ടോ? ആഞ്ഞുള്ളിത്തന്നെ. എന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് ആ ഏട്ടനാ. ഈ അച്ചാറ് വിളമ്പിയ ഏട്ടനാ എനിക്ക് ആദ്യമായിട്ട് ലവ് ലെറ്റർ തന്നത്. ഈ ഏട്ടന്റെ കൂടെയാ ഞാൻ ആദ്യമായിട്ട് സിനിമയ്ക്ക് പോയത്. എന്റെ ദേഹത്ത് ആദ്യമായിട്ട് തൊട്ടത് ഈ ഏട്ടനാ. പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, രണ്ടു കൂട്ടം പായസവും വന്നു. വയറും നിറഞ്ഞു. ഓരോ തവണ കുഞ്ഞിരാമൻ കല്യാണം കഴിക്കാൻ ശ്രമിക്കുമ്പോഴും ഓരോ ശാപം ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇപ്രാവശ്യം ആ ശാപം എന്റെ തലയിലാവെന്ന് ഞാൻ കരുതിയില്ല. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഈ നാട്ടുകാർ അത്ര മണ്ടന്മാരൊന്നുമല്ല. സത്യമായിട്ടും ഈ നാടിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഈ കുഞ്ഞാണ് സത്യം.